ചേട്ടോ, എന്താണ്? ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? അത് കൊള്ള 15 വർഷമായി. ഇതൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ ഞാൻ എങ്ങനെ ഓർക്കാതിരിക്കും? എടി, ഇന്ന് നമ്മുടെ വിവാഹ വാർഷികം ആയിരുന്നില്ലേ? അതിനല്ലേ നമ്മ രണ്ടാളും കൂടി അമ്പലത്തിൽ പോയിട്ട് വന്നത്? കൃത്യമായിട്ട് 15 വർഷം ഓർമ്മയുണ്ടല്ലോ. പിന്നല്ലാതെ ശരിക്കും സത്യം പറഞ്ഞ എനിക്കൊരു അവാർഡ് തന്നെ. എന്തിന്? 15 വർഷം നിന്റെ കൂടെ ജീവിച്ചേനെ. എനിക്കാറുണ്ട് അവാർഡൊക്കെ. അതുകൊണ്ടെ, പിന്നെ ഇന്ന് എന്റെ കുറച്ച് കൂട്ടുകാർ വരും, അവർക്ക് ഉച്ചക്ക് ഫുഡ് നമുക്ക് കൊടുക്കണം. അതിനെന്താ, ഞാൻ ചോറും കറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അത് മതി, എനിക്കറിയാടി. നീ എന്നെ മനസ്സിലാക്കി എന്റെ കാര്യങ്ങൾ അറിഞ്ഞ് പെരുമാറുന്ന ഒരു ഭാര്യയാണെന്ന് എനിക്കറിയാം. എന്തൊക്കെ കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്? ചോറും പരിപ്പ് കറി. പരിപ്പ് കറിയാ? അവര് ബംഗാളികളല്ല പരിപ്പ് കറി കൂട്ടി ചോറ് തിന്നാനായിട്ട്. എന്റെ നല്ല സുഹൃത്തുക്കളാണ്. പരിപ്പ് കറി ഒന്നും പോരാ. അങ്ങനെ പറയല്ലേ, ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട്, 5-6 പേരുണ്ട് അവര്. നിന്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, എന്തെങ്കിലൊക്കെ പോയി നമുക്ക് മാർക്കറ്റിൽ പോയി മേടിച്ചിട്ട്. ഈ പൈസ കണ്ടാ തുള്ളുന്നത്? ഇത് എന്റെ കമ്മല് മാറി മേടിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ചിട്ടി പൈസ കിട്ടിയത് കൊണ്ടേ ആ പടം 3000 രൂപ വരെ തന്നിട്ടുള്ളു. ഞാൻ അവരുടെ മുമ്പിൽ നാണം കിട്ടുന്ന ആറൂടി. ആ നാറിക്ക് ചെന്തച്ചി. ഒരു പണിയുണ്ട്, അവന്മാര് കുറച്ച് കഴിയുമ്പോ വരും. വന്നു കഴിയുമ്പോണ്ടല്ല, വരുന്ന തക്ക നോക്കി നീ അടുക്കളയിലേക്ക് പോയിക്കൊള്ളണം. അപ്പൊ നിനക്ക് ഞാനൊരു സിഗ്നൽ തരും, ആ വാടാ കേറിവ എന്ന് പറയുമ്പോ തന്നെ നീ ഒരു പാത്രം എടുത്ത് താഴേക്ക് ഇട്ടേക്കണം. അപ്പൊ ഞാൻ ചോദിക്കും, എന്ത് പറ്റിയ എന്താണ് ഒരു ബഹളം കെട്ടത്? അപ്പൊ നീ പറയണം, ചേട്ടാ നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ചിക്കൻ കറി താഴെ വീണ് പോയി ചേട്ടാ. അപ്പൊ ഞാൻ പറയാം, ചിക്കൻ കറി അല്ലടി പോട്ടറി, ബീഫ് കറി എടുക്കടി എന്ന് പറയുമ്പോ അടുത്ത പാത്രം എടുത്ത് താഴെ പൊട്ടിച്ചേക്കണം. അപ്പൊ ഞാൻ ചോദിക്കും, എന്താണ് ഇവിടെ ബഹളം കേട്ടത് എന്ന് പറയുമ്പോ, ബീഫ് കറി പൊട്ടിപ്പോയി കേട്ടോ. ഇനിയിപ്പൊ നമ്മൾ എന്ത് കൂട്ടി ചോറ് കൊടുക്കൂടി എന്ന് പറയുമ്പോ, പരിപ്പ് കറി കൂട്ടി ചോറ് കൊടുക്കും. മതി, ഞാനവരോട് പറയാ പെട്ടുപോടാ, കറികളൊക്കെ ഉണ്ടായിരുന്ന തകർന്നു പോയി, പരിപ്പ് കറി കൂട്ടി നമുക്ക് ഊണ് കഴിക്കാന്ന്. എന്ന ചേട്ടാ അവരെ വിളിച്ചോ കേട്ടോ, ഞാൻ റെഡി ആക്കും കേട്ടാ. എന്റെ ദൈവമേ, കാശില്ലെങ്കിൽ ഇതാണ് പ്രശ്നം നമ്മുടെ. എന്താണ് അവിടെ ഒരു ബഹളം കേട്ടത്? ചേട്ടാ, ചേട്ടാ പരിപ്പ് കറിയുടെ പാത്രം താഴെ വീണ് പൊട്ടിപ്പോയി. എന്താ ദൈവമേ, ഇനി ഞാൻ അവരോട് എന്ത് സമാധാനം പറയും? ചേട്ടാ ചോറിനകത്ത് വെള്ളം വെച്ച് കഞ്ഞിയാക്കി കൊടുത്തു. പിന്നെ കഞ്ഞിയായിട്ട് കുടിക്കാൻ നിന്റെ വീട്ടിൽ നിന്നല്ല വന്നത്, എന്റെ കൂട്ടുകാരാണ് വന്നത്. നീ പൊട്ടിച്ച പാത്രം ഉണ്ടായിരുന്നു, എനിക്ക് ഒരു പാത്രം കട തുറക്കാൻ. പൊട്ടിച്ച പാത്രം കൂട്ടിയും തുറങ്ങും. അങ്ങനെ സ്വർഗത്തിൽ കടത്തുന്നില്ല. ഒരു കാര്യം ചെയ്യ്, നിന്റെ കയ്യിലിരിക്കുന്ന പൈസ എന്റെ കയ്യിലും കുറച്ച് പൈസ ഉണ്ട്, ഞാൻ അവർക്ക് പുറത്തു പോയി ഫുഡ് മേടിച്ചു കൊടുക്ക. അങ്ങനെ പണത്തെ പോയി ഫുഡ് മേടിച്ചു കൊടുക്കണ്ട, തരത്തില്ല. ഞാൻ പറഞ്ഞിരിക്കെ കമ്മൽ മാറാനുള്ളതാണ്. അമ്മല് നമുക്ക് പിന്നെ മാറല്ല, എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കെടുകൂടി. പ്ലീസ്, എന്റെ ചേട്ടൻ എന്റെ കയ്യിലെ കാശ് കണ്ടിട്ട് ചേട്ടൻ കൂട്ടുകാരെ സൽക്കരിക്കാൻ നിൽക്കണ്ട, ഞാൻ തരത്തില്ല. ആദ്യം വേണ്ടത് മനുഷ്യത്തോട് നമുക്ക്. എന്താണ് വിശന്ന് വലഞ്ഞിട്ട് കയറിയതാ സാറേ? എന്തേലും തട്ടി വരുന്നത് ഉപകാരമായിനെ. ചേച്ചി തായേ, എന്തേലും തായേ? ഇവിടെ കുറച്ച് പരിപ്പ് കറി ഉണ്ടായിരുന്നു, എന്റെ പാത്രം വീണ് പൊട്ടിപ്പോയി. അല്ല അത് തന്നെയല്ല, പരിപ്പ് കറി എനിക്ക് കൂട്ടാനും അല്ല, ഗ്യാസ് വരുവേ. കാശ് തന്നാ മതി, ഞാൻ എന്തേലും പുറത്തു പോയി വാങ്ങിച്ചു കഴിച്ചോളാം. പിച്ചക്കാരന്റെ അഹങ്കാരം കണ്ട, പരിപ്പ് കറി പറ്റൂലെന്ന്. ഇനി അവരൊക്കെ ചില്ലി ചിക്കൻ കൂട്ടി ഊണ് കഴിക്കുന്ന ആൾക്കാരാണ്. ഷോ അങ്ങനെയൊന്നും പറയല്ലേ സാറേ, അതിനുള്ള വരുമാനം ഒന്നും നമുക്ക് കിട്ടാറില്ല സാറേ. പറയല്ലേട്ടാ, ഇഷ്ടം പോലെ കാശല്ലേ, നല്ല വരുമാനമല്ലേ നിങ്ങക്ക്. എവിടുന്ന്? ഇന്നലെ തന്നെ ഒരു വീട്ടിൽ പിശക്ക് നിന്നിട്ട് വൈകുന്നേരം 9 മണി വരെ നിന്നിട്ട് 10 പൈസ കിട്ടില്ല, ഒരു ദിവസം വേസ്റ്റ് ആയി പോയി. അല്ല വീട്ടുകാർ എന്നെ കണ്ടില്ലേ? എന്നെ കണ്ട്, ഞാൻ അവരെയും കണ്ട്. പിന്നെ പൈസ തരാൻ ഞാൻ അവിടെ ചെന്നപ്പോ ഭാര്യയും ഭർത്താവും കൂടെ മുടിഞ്ഞ വഴക്ക്. അവിടെ ഈ വഴക്ക് മൂത്ത് വന്നപ്പോ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഇതേപോലെ എന്നോട് പെരുമാറുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും പിച്ചക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. ആ ഒരു ഒറ്റ വാക്കേട്ട് രാത്രി 9 മണി വരെ ഞാൻ ആ വീടിന്റെ അവിടെ വെയിറ്റ് ചെയ്തു. 9 മണിയായപ്പോ ഇരുട്ടിയല്ലോ, പതുക്കെ ചെന്ന് ജനൽ വഴി കമ്പിട്ട് ഒരു കുത്തു കുത്തിയിട്ട് ആ പെട്ടിനോട് പറഞ്ഞു,
വാ നമുക്ക് പോകാം, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ കള്ളനാന്ന് പറഞ്ഞ ഒറ്റ കൂവലായിരുന്നു. അവിടെ നിന്ന് ഞാനൊരു ഓട്ടോ ഓടിയിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ ചെന്നാണ് നിന്നത്. അതുകൊണ്ട് ഇന്നലത്തെ ദിവസം 10 പൈസ കളക്ഷൻ ഇല്ലായിരുന്നു കേട്ടോ. അതല്ലേ, അതാണ് അയ്യോ പാവം, എന്തെങ്കിലും കൊടുക്കണി, എന്തെങ്കിലും കൊടുക്കാൻ പരിചയമില്ലാത്ത ഒരാക്കാണോ പൈസ കൊടുക്കുന്നത്? അയ്യോ എന്നെ ചേച്ചി, ഞാൻ അങ്ങനത്തെ ഒരു മോശക്കാരനൊന്നും അല്ല. ഞാൻ എല്ലാ ദിവസവും നിങ്ങളുടെ ഈ വീടിന്റെ വാതിക്ക വഴി പോകുന്നതാണേ. അപ്പൊ ഇവിടെ ഒരു ഭയങ്കര പട്ടിയില്ല, ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നേ, കുറെ എനിക്ക് പേടിയാ. ഞാൻ അത് കാരണം ഇവിടെ കയറാത്തത്. അയ്യോ ആ പട്ടി ഒരു മനുഷ്യനെ പട്ടിയായിരുന്നു, പക്ഷെ ഇന്ന് കുറെ കേട്ടില്ല. പട്ടി എന്തി കഴിഞ്ഞ ആഴ്ച പട്ടിനെ കാണാണ്ട് പോയുള്ളൂ. അയ്യോ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്ത് എന്റെ പട്ടി ഇന്നലെ മുതൽ കാണാനില്ല, ആർക്കെങ്കിലും കിട്ടിയാൽ എന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പട്ടിയെ കിട്ടിയോ? എവിടെ കിട്ടണത്? പിറ്റേ ദിവസം എന്റെ വീട്ടിലെ ബൈക്കും അടിച്ചുകൊണ്ട് ആരാണ്ട് പോയി. ആ ചേട്ടൻ മണ്ടനാ. എന്താണ് പട്ടിയെ കാണാതെ പോയെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്താ കള്ളന്മാരത് കണ്ടെച്ച് ഇവിടെ പട്ടിയില്ലെന്ന് വന്ന് ബൈക്ക് അടിച്ചോണ്ട് പോയതല്ലേ? അത് ചിന്തിക്കാനുള്ള കഴിവില്ലേ ചേട്ടന്? എന്തേലും വേറെ വീടുകൾ കേറാനുള്ള ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണോ? എന്തെങ്കിലും സൽക്കർമ്മം ചെയ്യണോ? ചെയ്യണം. എന്നെ ചേട്ടൻ ഇങ്ങോട്ട് മാറി, 2 ദിവസമായി ടിക്ടോക്ക് ചെയ്തിട്ട്. ടിക്ടോക്ക്? ഹായ് ഫ്രണ്ട്സ്, ഞാനാണ് കേട്ടോ ഇത്. ഈ എൻ്റെ അടുത്ത് നിൽക്കുന്നില്ലേ, ഇദ്ദേഹത്തിന് ഒരു നിവൃത്തി ഇല്ലാത്തൊരു പാവം പിടിച്ച മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും വേണമെന്നാണ് പറയുന്നത്. ഇതേ ഞാൻ 50 രൂപ ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഇതേ 50 രൂപ ഇന്ന് ചേട്ടൻ പിടിച്ചോ. ചേട്ടൻ ഇനി ഒരുപാട് നാൾ ഭിക്ഷ എടുത്തിങ്ങനെ ജീവിക്കണം കേട്ടോ. താങ്ക് യു, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു. അതിങ്ങനെ 5 രൂപ അല്ലെ? 50 രൂപ വന്നിട്ട്. അയ്യാ 50 രൂപ തന്നെ. ഇപ്പൊ ഞാനാണോ പിച്ചക്കാരൻ അതോ നിങ്ങളാണോ പിച്ചക്കാരൻ? അതെന്തേലും ആയിക്കോട്ടെ. ഇന്നൊരു നല്ല ദിവസം കൊടുക്കുന്നില്ല. വേണ്ട വേണ്ട, അങ്ങനെ വഴക്ക് പിടിച്ച് നിങ്ങളുടെ കാശൊന്നും എനിക്ക് വേണ്ട. ഞാൻ പോയിക്കുവാ മതി. ചേട്ടാ പോവല്ലേട്ടാ. ചേട്ടാ ഇങ്ങന്ന്. എന്നാ? അതെ ഇന്ന് ഞങ്ങളുടെ 15-ാമത് വിവാഹ വാർഷികമായിരുന്നു. ഓ അപ്പൊ അതിന്റെ പേരില് ചേട്ടനെ, എന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് 1000 രൂപ ഞാൻ തരണം. എന്റെ പൊന്നു ഭഗവാനെ, ഈ ചേട്ടന്റെ അമ്മയ്ക്ക് ആയുസ്സും ആരോഗ്യവും കൊടുത്ത് 100 വർഷം ജീവിച്ചിരിക്കണേ. നന്നായി. നിങ്ങൾ 6 പേരിലെ പൈസ കൊടുത്തത്? എന്റെ അമ്മയുടെ പേരില്? നിങ്ങൾ അമ്മയുടെ പേരിലോ? മുടിച്ച പെണ്ണുള്ള കാരണമല്ലേ നമ്മൾ ഈ വാടക വീട്ടിലോട്ട് വന്നത്? അവർക്ക് നിങ്ങൾ പൈസ കൊടുക്കുവോ? പറഞ്ഞാലും എന്റെ അമ്മ എന്റെ അമ്മയാണ്. എന്റെ അമ്മ എന്റെ അമ്മയാണോ? അപ്പൊ എന്റെ എനിക്ക് എന്റെ അമ്മയില്ലയോ? ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുക്കും. എന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുക്കും. എന്റെ അമ്മയുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. എന്റെ പൊന്നു ഭഗവാനെ, ഈ ചേച്ചിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ആയുസ്സും ആരോഗ്യം കൊടുത്തു 100 ചിൽവാനും ദിവസം അവർ സ്വസ്ഥവും സമാധാനമായ ഒരു കുടുംബപരമായ ജീവിതം നയിക്കണേ ഭഗവാനെ. കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു കാര്യം ചേട്ടനോട് പറയാനുണ്ടായിരുന്നു. എന്താണ്? അമ്മ മാത്രം ഉണ്ടായാൽ ഒരു മകൻ ഉണ്ടായില്ല, അച്ഛനും കൂടെ വേണം. അച്ഛനാണല്ലോ നമ്മളെ ചെറുപ്പത്തിൽ കൈപിടിച്ചിങ്ങനെ കൊണ്ടു കിടക്കുന്നു, അമ്പലത്തിൽ കൊണ്ടുപോകുന്നു, ഇവിടെ കയറ്റിയിരുത്തി ഓലിപ്പിപ്പിയൊക്കെ കൊണ്ടാക്കി തരുന്നത്. അപ്പൊ അച്ഛന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു കണക്കിന് നല്ലതാ. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. സത്യത്തിൽ ഞാനത് വിട്ടുപോയേക്കരുത്. ശരിക്കും അമ്മയ്ക്ക് മാത്രം കൊടുത്താ പോരാ, പോരാ അച്ഛനോട് കൊടുക്കണം. എന്നാലും ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുള്ളൂ. തീർച്ചയാണ്. അച്ഛനാണോ കൊടുത്തത്? അങ്ങനെ കൂടെ അല്ലേ എന്നെ ചവിട്ടി പുറത്താക്കിയത്? അത് സാറല്ല, എന്റെ അച്ഛൻ എന്റെ അച്ഛനാണ്. അപ്പൊ ഞാൻ എനിക്ക് എന്റെ അച്ഛനല്ലയോ? അച്ഛന് കൊടുക്കാനാണ് നമ്മൾ തർക്കിക്കാതെ അത് കൊടുക്കുകയാണെങ്കിൽ ആ കാര്യം തീരുമല്ലോ. ചുമ്മാ ഇങ്ങനെ പൈസ എടുത്തു കൊടുത്താൽ അങ്ങനെ കമ്മൽ മാറണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു? എന്റെ അച്ഛന്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. അത് ഓൾറെഡി ഇതിന്റെ കൊടുത്തില്ല, അത് ഞാൻ ഫില്ല് ചെയ്ത് പുറത്തിരുന്ന് പ്രാർത്ഥിച്ചോളാം. സന്തോഷമല്ല? ഓക്കെ നമുക്ക് അത് കേട്ടാ മതി. പിന്നെ അതെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? അച്ഛനും അമ്മയും മാത്രം പോരാ, അമ്മാവനൊരു സ്ഥാനം നിങ്ങൾ കൊടുക്കണം. കാര്യം അമ്മാവന്മാരുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് വരച്ചവരെ നമ്മളെ നിർത്താൻ പറ്റുള്ളൂ അവർക്കേ. അത് ശരിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കും പ്രാർത്ഥന കൊടുക്കുന്ന നല്ലത് അവർ കിടക്കിനെ. അല്ല ഈ രണ്ടമ്മാവന്മാരുണ്ട്, എന്റെ ഇടവും ബലവും നിന്ന് എന്നെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ആൾക്കാർ. ഒരു വിവാഹം വന്നാൽ അവര് മുൻകൈ എടുത്ത് നിങ്ങളെ നടത്തി തരാനായിട്ട്. തീർച്ചയായിട്ടും. രണ്ടമ്മാവന്മാരുടെ പേരിൽ 500 വെച്ച് 1000 രൂപ. ഇവിടെ നീ തോറ്റു ഓടി, ഇവിടെ നീ തോറ്റു പോവും. നിനക്ക് 6 അമ്മാവന്മാരുണ്ട്, 6x30 വെച്ച് 3000 രൂപ നീ എവിടെ എടുത്തിട്ട് കൊടുക്കും? അല്ല അത് പെണ്ണല്ലേ, എവിടെ ഒപ്പിച്ച് തരും. ഞാൻ ഒപ്പിച്ചോണ്ട് വരും. ചുറ്റി പൈസയുടെ 3000 രൂപയല്ലേ തന്നിട്ടുള്ളൂ, ബാക്കി 3000 തരാനുണ്ട്. ഞാനത് മേടിച്ചോണ്ട് വരും. നിക്കണം, ഒന്ന് വെയിറ്റ് വീട്ടിൽ ഒന്ന് പോയാൽ മതി, ഞാനിപ്പോ വരാം. പിന്നെ സംഭവം വർക്കൗട്ടായി. നീ ഈ സംഭവം പറഞ്ഞപ്പോ അവരെ കാശടിച്ച് മാറ്റാനെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ചാടി വേണോ എന്നറിയോ? നീ ഒരു 4 വൈകുന്നേരം എനിക്ക് വാങ്ങിച്ചു തരുമല്ലോ. തീർച്ചയായും. അവർ ഒറ്റ ഇതിന് അല്ലെങ്കിൽ ഞാൻ പിച്ചക്കാരന്റെ വേഷം എടുക്കേണ്ട വലിയ കാര്യമുണ്ടോ? അവളുടെ ചിട്ടിക്കാശേ കൊറേ ദിവസമായി ഞാൻ പുറകെ കടന്നു ചോദിക്കണേ, അവള് തരൂല്ല. എടി എനിക്കുള്ള ഞാനങ്ങ് പോയേക്കാം.
ഇത്രയും വേഷം കെട്ടി ചെയ്തതിന് 100 രൂപയുള്ളോ? അത് മതി, നിനക്ക് 2 എണ്ണം എന്റെ അത് 2 എണ്ണം അത് മതി, പോടാ പോവാൻ നോക്കുന്നത് കാശികരായിട്ട്. എന്ത് കാശി, ഇത്ര ചുമ്മാ ഒന്ന് ഇവിടെ ഒന്ന് 2 ഡയലോഗ് അടിച്ചതിന് 100 രൂപ കിട്ടിയാ പോരെ? അത് കൊള്ളാം, കാശ് നിന്റെ തിരിച്ചു വന്നപ്പോ നിന്റെ പ്ലാൻ അങ്ങ് മാറി. വേണമെങ്കിൽ അത് മേടിച്ചോ, അല്ലെങ്കിൽ അത് ഞാൻ മേടിച്ചെടുക്കും. പിന്നെ നീ വാങ്ങിച്ചു തിരിച്ച് ചോദിച്ചാൽ ഞാൻ തരയായിരിക്കല്ലേ? അത്രേ ഉള്ളു. നീ പോടാ അവിടുന്ന്. പിന്നെ 100 ഇങ്ങോട്ട് 105 ഉള്ളതാട്ടെ. പിന്നെ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴേ അവരെ പൈസ തരത്തില്ലെന്ന് പറഞ്ഞു, അവരെ ഇല്ലെന്ന്. എന്നാ പെമ്പറത്തി, ഒരു ഉത്തരവാദിത്തം വേണ്ടേ? കാശ് തരാനുള്ളതും ചോദിച്ചു വാങ്ങിക്കണ്ടേ? ഞാൻ ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തു, പിന്നെ എന്നാ ഈ 550? 550 ഞാൻ കേൾക്കില്ല, നിങ്ങൾ എത്ര നേരം പറഞ്ഞു ഇവിടുന്ന് പോയത്? 3000. ആ അത്രയും കാശ് എനിക്ക് തരണം, അല്ല ഞാൻ ഇവിടുന്ന് പോകത്തില്ല. അത് കൊള്ളാമല്ലോ, എന്റെ ഇപ്പൊ ഇതേ ഉള്ളു. അത് പറ്റത്തില്ല, തരാന്ന് പറഞ്ഞു വാക്ക് പറഞ്ഞു, വാക്ക് പാലിക്കണം ചേച്ചി. അതാണ് മര്യാദ. തൽക്കാലം എന്റെ ഈ മാല ഇതെടുക്ക്. അത് മതി, 450 രൂപയും വെച്ചോ. ആയിക്കോട്ടെ ചേച്ചി, നന്നായി വരും. ചേച്ചി ചേച്ചിയുടെ കുടുംബവും അച്ഛനും അമ്മയും അമ്മാമനും ഒക്കെ എല്ലാം പറഞ്ഞു. എനിക്കെന്റെ അഭിമാനമാവരുത്. എന്റെ അമ്മാവൻ അങ്ങനെ നല്ല രീതിയിൽ അവര് ജീവിക്കണം, എന്റെ വീട്ടുകാരെല്ലാം നല്ല രീതിയിൽ ജീവിക്കണം, എനിക്കതാ വലുത്. ആഹാ പോയാ പോയി. എന്തായി നീ പോയിട്ട് കാശ് കിട്ടിയാ? കാശ് കിട്ടിയില്ല. നന്നായി, 10 പൈസ കൊടുക്കരുത്. കള്ളനാണോ? കള്ളനാണോ? എടി അവൻ മുടിഞ്ഞ കള്ളനാടി. അയാള് കള്ളനൊന്നും അല്ല, എനിക്ക് അയാളെ വിശ്വാസമാ. ഞാനല്ലേ പറഞ്ഞ അവൻ ഉടുക്കത്തെ കള്ളനാണെന്ന്? അല്ലെന്നോ, ആ കള്ളനാണെങ്കിൽ അയാള് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അമ്മാവന്മാർക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കോ? എടി അതൊക്കെ അവന്റെ അടവല്ലേ. അടവൊന്നും അല്ലേ, എനിക്ക് നിങ്ങളെക്കാളും വിശ്വാസം അവനെ. എന്റെ ദൈവം, ഇവളെ ഞാൻ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കും? എടി അവൻ കള്ളനാണ്. കള്ളനല്ല. നീ കൊടുത്ത കാശാടി, ഇത് കണ്ട, ഇത് എന്റെ കയ്യിൽ വന്നത് കണ്ട നീ? അയ്യോ, ഇത് എന്റെ കാശല്ലേ. ഇതങ്ങനെ അപ്പൊ നിങ്ങളും അവനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നല്ലേ ഇത്? നിങ്ങളും എന്നെയാ ഇങ്ങനെ ചരമോശയോ ആക്കുന്നത്?